തേജസ് ന്യൂസ് പുലർകാഴ്ചയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസിനെ ഇല്ലാതാക്കാൻ കുളിക്കുമ്പോൾ ദേഹമാസകലം സോപ്പ് പതയിൽ പുതഞ്ഞ് ചുരുങ്ങിയത് 11 സെക്കൻഡെങ്കിലും നിൽക്കണമെന്ന് ഡോക്ടർമാർ പറയാറുണ്ട്. സോപ്പിട്ട് പതപ്പിച്ച് കൈകൾ കഴുകുന്നതും അതിനു തന്നെയാണ്. ഏതായാലും നല്ല കുളി കൊറോണയിൽ നിന്ന് മാത്രമല്ല മറ്റ് പല രോഗങ്ങളിൽ നിന്നും മനുഷ്യനെ കാത്തുപോരുന്നുണ്ടെന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. മനുഷ്യർ മാത്രമല്ല കുളിക്കുകയെന്നും നമുക്കറിയാം. മൃഗങ്ങളും പക്ഷികളുമൊന്നും കുളിക്കുകയല്ല, ഉഷ്ണകാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വെള്ളത്തിൽ മുങ്ങുകയാണ് ചെയ്യുന്നതെന്ന് ചിലർ പറയാറുണ്ട്. എന്നാൽ അതുമാത്രമല്ല ശരിയെന്ന് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതെന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു തത്തമ്മ കുളി പ്രചരിക്കുന്നുണ്ട്. കാട്ടരുവിയിലല്ല, തടാകത്തിലുമല്ല, ആളൊരു ആധുനിക വളർത്തുതത്തയാണ്. ഇന്ന് പൈപ്പ് വെള്ളത്തിൽ കുളിച്ചു കളയാമെന്നാണ് തത്തമ്മ തീരുമാനിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ടാപ്പ് തുറന്നിട്ട് നിറുകന്തലയടക്കം നനച്ചുള്ള കുളിയാണ് ഇത്. ഇതൊന്നും മനസ്സിലാവാത്ത കേവല മനുഷ്യർ ഇടയ്ക്കിടെ ആ ടാപ്പ് പൂട്ടുന്നുണ്ട്. ഇത് പങ്കുവെച്ചയാൾ കുറിച്ചതുപോലെ, ആരാടാ ടാപ്പ് പൂട്ടിയത്, ഞാൻ കുളിക്കുന്നത് കണ്ടില്ലേ എന്ന മട്ടിൽ ആ തത്തമ്മ കുളി തുടരുകയും ചെയ്യുന്നു. തത്തമ്മേ, നീ ഈ പൈപ്പ് വെള്ളത്തെ പഴയ കാട്ടരുവിയുടെ തുടർച്ചയാക്കുകയാണോ എന്ന് ചോദിക്കാൻ തോന്നിപ്പോകുന്ന ആ രംഗമാവട്ടെ ഇന്നത്തെ നമ്മുടെ പുലർകാഴ്ച. Thank you.